കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയോട് കേരള സർക്കാരും നഗരസഭയും കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ ഇന്ന് UDF കൌൺസിലർമാർ പ്രതിഷേധ ധർണ നടത്തി. 2000 രോഗികൾ എത്തുന്ന ആശുപത്രിയിൽ ആവശ്യത്തിന് ഡോക്ടറില്ലാത്തത് രോഗികൾക്ക് പ്രയാസം സൃഷ്ടിക്കുന്നതായും OP വിഭാഗത്തിൽ ഒന്നോ രണ്ടോ ഡോക്ടർമാർ മാത്രമാണ് ഉണ്ടാവുന്നതെന്നും ആശുപത്രിയിലേക്ക് ആവശ്യമായ ഡോക്ടർമാരെയും അനുബന്ധ ജീവനക്കാരെയും ഉടൻ നിയമിക്കണമെന്നും UDF കൗൺസിലർമാർ ആവശ്യപ്പെട്ടു. നഗരസഭാ കൗൺസിലർ A.ആസീസ് സ്വാഗതം പറഞ്ഞ് സംസാരിച്ചു. കാരണം കൊയിലാണ്ടി ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം 6 നില കെട്ടിടങ്ങൾ പണിഞ്ഞിട്ടുണ്ടെങ്കിലും നഗരസഭാ ഭരണം 25 വർഷക്കാലമായി ഇടതുപക്ഷത്തിന്റെ കൈകളിലായിരുന്നിട്ടും തുടർ ഭരണം കേരളത്തിൽ നടപ്പിലായിട്ടും ഈ ആശുപത്രിയുടെ ഫയർ ആൻഡ് സേഫ്റ്റി 3 നിലക്കുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വാങ്ങി കൊടുക്കാൻ കഴിയാത്തതുൾപ്പെടെ നിരവധിയായ വിഷയങ്ങൾ നിൽക്കുന്നതിനിടയിലാണ് ആശുപത്രിയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാനുള്ള സൗകര്യങ്ങൾ പോലും ഇവിടെ നിഷേധിക്കപ്പെടുന്നത്. ഇതിൻ്റെ ഭാഗമായി കൊണ്ട് സൂപ്രണ്ട് ഇല്ലാത്തത് കൊണ്ട് ഈ ആശുപത്രിക്ക് ഒരു അനാഥത്വം അനുഭവപ്പെടുന്നുണ്ട്. അത് മാത്രമല്ല, ആർക്കാണ് ഈ ചാർജ് കൊടുത്തിരിക്കുന്നത്? ഇവിടെ ലക്ഷ്യ എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് പ്രസവത്തിന് വേണ്ടിയുള്ള അത്യന്താധുനിക സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ള കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ ആ ഉദ്ഘാടനം ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തതിന് ശേഷം ഇവിടുത്തെ കണക്കുകൾ പരിശോധിച്ചാൽ മെനഞ്ഞാന്ന് വരെ നടന്നിട്ടുള്ള പ്രസവത്തിൻ്റെ എണ്ണം 9 ആണ്. 9 പ്രസവമാണ് ഇവിടെ നടന്നിട്ടുള്ളൂ. എന്തേ കാരണം? ഒന്നാമത്തെ പ്രസവം ഇവിടെ എടുക്കൂല. ഒന്നാമത്തെ പ്രസവം എടുക്കാൻ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രി സജ്ജമായിട്ടില്ല. അനസ്തേഷ്യ വിഭാഗത്തിലേക്ക് ആവശ്യമായ ഡോക്ടർമാരില്ല. അതോടൊപ്പം തന്നെ ഗൈനക്കോളജിക്ക് ഉത്തരവാദിത്തപ്പെട്ട ഡോക്ടറായിട്ടുള്ള ഷീല ഡോക്ടറെയാണ് അധിക ചുമതല നൽകിക്കൊണ്ട് സൂപ്രണ്ടിന്റെ ചാർജ് നൽകിയിട്ടുള്ളത്. PDR ഇവിടെ ആവശ്യത്തിനില്ല. അങ്ങനെ വിവിധങ്ങളായ വിഷയങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ 5 മണിക്ക് ശേഷം വന്നാൽ പ്രസവം നടക്കൂല. വളരെ അത്ഭുതകരമായ നിർദ്ദേശങ്ങളാണ് കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ ലഭിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് P രത്നവല്ലി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. VP ഇബ്രാഹിംകുട്ടി, മനോജ് പാറ്റിവളപ്പിൽ, രജീഷ് വെങ്ങളത്തുകണ്ടി, ഷീബ അരീക്കൽ, KM നജീബ് എന്നിവർ സംസാരിച്ചു.